ഹായ്. അപ്പോൾ നമ്മളിന്ന് ചെറുതായി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ ബീവേൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ ഈച്ചകളാണ്. അപ്പോൾ ഇത് തലയിലും മൂക്കിലൊക്കെ കയറി ആകെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കയ്യുമൊക്കെ കടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ തലയിലും മൂക്കിലും ഒക്കെ ചെവിയിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ബീവേൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. എടുക്കാൻ പോകുന്നത് പല ആളുകളും ഇവിടെ ബോട്ടിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഈച്ചകളെ തട്ടി ബോട്ടിലാക്കും. ഞാൻ അങ്ങനെ ചെയ്യണില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ റാണി തേനിൻ്റെ ഇടയിലും അല്ലെങ്കിൽ മുട്ടൻ്റെ ഇടയിലൊക്കെ പോയി ഒളിക്കും. അപ്പോൾ നമുക്ക് തേനെടുക്കുന്ന സമയത്ത് റാണി മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളധികം എനക്കല്ലാണ്ട് ഡയറക്റ്റായിട്ട് തേനെടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കെട്ടഴിക്കുക. അങ്ങനെയൊക്കെ ഞാൻ കവറ് മാറ്റി. എന്നിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഉള്ളിയോ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക പലക. ഇതാണ് ചെറുത്, ഇവിടെ സ്വയംഭൻ ചെറുത്. ചെക്കേണ്ടത് റാണിയാണ്. റാണി ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പരമാവധി മുട്ടകളുടെ ഇടയിൽ ശ്രദ്ധിച്ചാൽ മതി, റാണി ഉണ്ടാവും. ഉണ്ട്, റാണി ഇതിലുണ്ട്. ഞാൻ കണ്ടു, ഇതിൻ്റെ അടിയിലുണ്ട് റാണി. അപ്പോൾ നമ്മൾ ഈ ഭാഗം, ഈ പീസ് ഇങ്ങനെ ഇവിടെ വെക്കുകയാണ്. ആ ഭാഗം ചെക്ക് ചെയ്യണില്ല. ഇനി നമുക്ക് ഈ ഭാഗം കണ്ട, ഇത് വളരെ പൊട്ടാണ്ട് പതുക്കെ നമ്മൾ കൊട്ടുകയാണെങ്കിൽ, ബോട്ടിൽ ഉപയോഗിച്ച് കൊട്ടുകയാണെങ്കിൽ ഈ റാണി ഇതിൻ്റെ ഇടയിൽ കയറി ഒളിക്കും. നമുക്ക് തേനെടുക്കുന്ന സമയത്ത് റാണി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ചെറുതാൻ്റെ ഒരു പീസാണ്. ഈ ഇതിലാണ് റാണി ഉള്ളത്. അപ്പം സൂക്ഷിച്ച് എടുക്കണം. ഇതേപോലെ തിരിച്ചടച്ചു വെക്കുക. അപ്പോൾ ഒരു കൂട്ടിൽ ആകെ ഇത്ര ചെറുതേനായിട്ടുള്ളൂ. ഏകദേശം ഒരു അഞ്ച് കൂട് തുറന്നാലേ നമുക്ക് ഒരു കിലോ ചെറുതേനെങ്കിലും കിട്ടുള്ളൂ. നമുക്ക് ചെറുതേൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. വളരെ ഔഷധ ഗുണം കൂടിയ ഒരു തേനാണ് ചെറുതേൻ. അതുതന്നെ ഔഷധ ഗുണം കൂടുതലാണെന്ന് പറയാനുള്ള കാരണം തുളസി, മുക്കുറ്റി, അങ്ങനെ ചെറിയ ചെറിയ നിലനാരകം, തൊട്ടാവാടി, അങ്ങനത്തെ ചെറിയ പൂക്കളിൽ നിന്നാണ് ഇവർ തേൻ ശേഖരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഔഷധ ഗുണം കൂടുതലാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ വൻതേനീച്ചകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പൂക്കളിൽ നിന്ന് പോലും ഇവർ തേൻ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഔഷധ ഗുണം കൂടുതലാണെന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് കിട്ടി ഒരു കൂട് തുറന്നപ്പോൾ കിട്ടിയൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. 200 ml, 250 ml പഴയ സ്ഥാനത്ത് തന്നെ മാറ്റാൻ പോകുന്നു. ഓക്കേ.
എഴുതാറാണ് എഴുതാറാണ് ഇതില് ഇതില് കണ്ടാ കണ്ടോ ഇതില് അപ്പം നമുക്ക് മനസ്സിലായി ഈ ഭാഗത്താണ് റാണി ഉള്ളതെന്ന്. അപ്പം അങ്ങനെ കാണുമ്പോൾ സൂക്ഷിച്ച് വെക്കുക, ഇങ്ങനെ കാട്ടിക്കൊടുത്താൽ റാണി കണ്ട കയറി. ഇതാണ് ചെറുതേനീച്ചയിലെ റാണി കണ്ടോ. ഇപ്പം ഈ സാധനം നമ്മളിവിടെ ഈ ബോട്ടിലിട്ട് തട്ടുകയാണെങ്കിൽ ഇപ്പം ഈ റാണി ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഒളിക്കും. അപ്പോൾ നമുക്ക് ഈ റാണിനോട് മിസ്സാവും. റാണിനെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പുതിയ റാണിനെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റാണിനെ ഇപ്പം ഈ ഭാഗത്തു നിന്നുള്ള തേന ഞാൻ എടുക്കണില്ല, അത് അവർക്ക് തന്നെ കഴിക്കാൻ വേണ്ടി വെക്കാണ്. ഞാനിത് ഞങ്ങൾ നീക്കി വെക്കാണ് ഈ റാണിനെ അടക്കം. ഇവിടെ സേഫായിട്ട് അവിടെ ഇരുന്നോളൂ. ശ്രദ്ധിക്കണം റാണി പോകണുണ്ടോ ഇല്ല എന്നുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് തേനെടുക്കാം. സൈഡ് ആരും മെഴുക് തൂണുണ്ട്, മെഴുക് തൂണൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. അടച്ചു ഈ കോളനിയുടെ എൻട്രൻസ് ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നീണ്ടിരിക്കുന്നതാണ് കാരണം. അപ്പോൾ അവിടെ വെച്ച സ്ഥലത്ത് പല്ലി അതേപോലെ എട്ടുകാലി ഇതിൻ്റെയൊക്കെ ആക്രമണമുണ്ട്. നമുക്ക് ഈ കോളനീൻ്റെ ഇതൊക്കെ നോക്കിയാൽ അറിയാം എട്ടുകാലിൻ്റെ ആക്രമണമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ നീട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ കാറ്റിൻ്റെ ദിശ ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇവരിങ്ങനെ നീട്ടി ഉണ്ടാക്കുന്നത്. പല കോളനികളും ഇങ്ങനെ നീട്ടിയുള്ള എൻട്രൻസ് കാണാം. അത് ജസ്റ്റ് പറഞ്ഞതെന്നുള്ളു.
നല്ല മെഴുക് വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുക, ഇങ്ങനെ കുത്തിയിടുക. തുറന്നപ്പോ തന്നെ മുട്ടന്റെ ഇടയിൽ റാണി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത്യാവശ്യം നല്ല തേനുള്ള ഒരു കോളനിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും റാണിനെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ആണ് ഞാനിപ്പോൾ ഇതിന്ന് തേനെടുക്കുന്നത്. റാണി ഇപ്പോൾ പറയുന്നത് നമുക്ക് ഒരുപാട് കോളനിയൊക്കെ ഉണ്ടാകുമ്പോൾ റാണിനെ തിരഞ്ഞ് നോക്കി നിൽക്കൽ പ്രായോഗികമല്ല. അപ്പോൾ ഞാനിതിന്ന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് തേനെടുക്കുന്നത്. ഞാനെന്തായാലും സൂക്ഷിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ മെഴുക് തൂണുകളുണ്ട്. മെഴുക് തൂണൊന്ന് പൊട്ടിച്ചു കൊടുക്കുക, അടിയിൽ കൂടെ ഒന്ന് ഓക്കി ആക്കി കൊടുക്കുക. കണ്ടോ, അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടക്കത്തിയാണ്. നമ്മൾ വൻതേനീച്ചൊക്കെ ഉപയോഗിക്കുന്ന അടക്കത്തി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഇടയിലൊക്കെ റാണി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ചെടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് ചെറുതായി നമ്മൾ എടുക്കേണ്ടത്. ബോട്ടിൽ വെച്ച് തട്ടിയെടുക്കുമ്പോൾ ഈ റാണി ഈ മെഴുകിൻ്റെ ഉള്ളിലൊക്കെ പോയി ഒളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ റാണി മിസ്സാവും. പരമാവധി റാണീനെ കണ്ടിട്ടാണ് നമ്മൾ തേനെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 100% സേഫ് ആയിട്ട് നമുക്ക് തേനെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.